കണ്ണൂർ കോളയാട് പെരുവയിൽ എന്ന സ്ഥലത്ത് കാട്ടുപോത്ത് ഇറങ്ങി. രണ്ടിലേറെ കാട്ടുപോത്തുകളെയാണ് വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കണ്ടത്. ഫിലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫിലിക്സ്, എത്ര കാട്ടുപോത്തുണ്ട്? അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ടോ? ഈ മേഖലയിൽ നേരത്തെ കാട്ടുപോത്തുകളെ കണ്ടിട്ടുണ്ടോ? ദിവീഷ്, ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഈ കോളയാട് പെരുവയിൽ ഈ കാട്ടുപോത്തുകളെ കണ്ടത്. ഇത് വനത്തോട്, കണ്ണവം വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ പലപ്പോഴായി കാട്ടുപോത്തുകൾ ഇറങ്ങാറുമുണ്ട്. രണ്ടിലേറെ കാട്ടുപോത്തുകൾ ആണ് ഇന്ന് 3 മണിക്ക് ശേഷം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇരുചക്ര വാഹന യാത്രക്കാരനടക്കം തലനരയിടയ്ക്കാണ് ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രക്ഷപ്പെട്ടത്. കാരണം റോഡിന്റെ രണ്ടു വശത്തെയും കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ വഴി യാത്ര ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതായത് ഈ റോഡിലൂടെ ഏത് സമയവും കാട്ടുപോത്ത് ആ റോഡ് മുറിച്ച് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആളുകളോടൊക്കെ ആ വഴി യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശമൊക്കെ ആ പ്രദേശവാസികൾ നൽകുന്നുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക്, ഇത് കണ്ണവം വനത്തോട് ചേർന്ന ഒരു മേഖലയാണ്, അവിടെ പല സമയങ്ങളായി ഇത്തരത്തിൽ കാട്ടുപോത്തുകൾ ഇറങ്ങാറുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതലായി കാട്ടുപോത്തുകൾ ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ആ പ്രദേശത്ത് ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. 1 വർഷം മുമ്പ് ഈ പ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു വയോധികനെ ഈ കാട്ടുപോത്ത് ആക്രമിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരോട് കൂടുതൽ ജാഗ്രത നിർദ്ദേശം ആണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകളെ കണ്ടത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ വലിയ ആശങ്ക ജനങ്ങളുണ്ടാക്കുകയും ചെയ്യും.